ഉത്തരേന്ത്യയിലെ ബഹുഭൂരിപക്ഷം സീറ്റും നേടിയാണ് 2014 മോദി അധികാരത്തിലെത്തിയത്. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ വടക്ക് കിഴക്കൻ നിലയുറപ്പിച്ച് ഭൂരിപക്ഷം കൂട്ടി. 2024 ലക്ഷ്യം ദക്ഷിണേന്ത്യയാണ്. ഉത്തരേന്ത്യയിലെ നോർത്ത് ഈസ്റ്റിലും സീറ്റ് കുറഞ്ഞാലും ഭൂരിപക്ഷം നേടാൻ പ്ലാൻ സി തയ്യാറാക്കുകയാണ് ബി ജെ പി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാകും പ്രധാന പ്രചാരകൻ. എൻ ഡി എ എല്ലാ മേഖലയിലും ശക്തിയുള്ളതാക്കും, എല്ലാ സീറ്റും നിർണായകമാണെന്ന തത്വത്തിലാകും ലോക്സഭാ ഇലക്ഷൻ്റെ മാസ്റ്റർ പ്ലാൻ. പ്ലാൻ എ ഉത്തരേന്ത്യയാണ്, പ്ലാൻ ബി നോർത്ത് ഈസ്റ്റ്. ഇതിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളാണ് നോർത്ത് ഈസ്റ്റിൽ കൂടുതൽ. ആ വിജയം ബി ജെ പിക്ക് പ്രതീക്ഷയാണ്. കേരളവും പിടിക്കാനാണ് അവരുടെ പദ്ധതി. ലോക്സഭയിലേക്ക് കേരളത്തിലെ പ്രതിനിധി ബി ജെ പി ബാനറിൽ ജയിക്കുന്നുവെന്ന് ഉറപ്പാക്കും. ഇതിനുവേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 100 റാലികളടക്കം വിപുലമായ തന്ത്രങ്ങളുമായി ബി ജെ പിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടി അണിയറയിൽ തയ്യാറാവുകയാണ്. കേരളം ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങൾക്കുമായിരിക്കും മുൻതൂക്കം. ബംഗാളിലും ഒഡീഷയിലും പരമാവധി സീറ്റുകൾ ജയിക്കണം. ഇത്തവണ ബി ജെ പിയുടെ സീറ്റ് 315 മുകളിലാക്കാനാണ് ലക്ഷ്യം. അതിനുശേഷമേ ഏകീകൃത സിവിൽ കോഡ് അടക്കം ബി ജെ പി ചർച്ചയാക്കൂ. കേരളത്തിൽ പാർട്ടി അടിത്തറ ഉറപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തന്നെ വമ്പൻ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. രാജ്യത്തെ 60 ന്യൂനപക്ഷ മണ്ഡലങ്ങൾ കണ്ടെത്തി പ്രത്യേക പ്രചാരണ പരിപാടികൾ ആവിഷ്കരിക്കും. കഴിഞ്ഞ ദിവസം ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. മുതിർന്ന നേതാക്കളായ സുനിൽ ബിൻസ്ലാൽ, വിനോദ് താവ്ടെ, തരുൺ ചുഗ് എന്നിവരടങ്ങുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കേരളം പിടിക്കുമെന്ന് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റോഡ് വികസനമാകും പ്രധാനമായും ഉയർത്തിക്കാട്ടുക. തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ലോക്സഭയിൽ ജയിക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനൊപ്പം ആറ്റിങ്ങലിലും ശക്തമായ മത്സരം കാഴ്ചവയ്ക്കും. തൃശ്ശൂരിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നത് ഇതിനുവേണ്ടിയാണ്. തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ ദേശീയ മുഖത്തെ സ്ഥാനാർത്ഥിയാക്കുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇത് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാകും മത്സരിക്കുക. ആറ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും. തിരുവനന്തപുരത്ത് നടൻ കൃഷ്ണകുമാറിൻ്റെ പേരും ചർച്ചയിലുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെയും മോദി തന്നെ നിശ്ചയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേരളത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന മുഖം മത്സരത്തിനെത്തുമെന്നാണ് സൂചന. കേരളത്തിന് പുറത്തു നിന്നുള്ള നേതാക്കളെയാണ് പരിഗണിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പ്രഖ്യാപിക്കാനും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാനും ഈ വർഷം അവസാനത്തോടെ രാജ്യവ്യാപകമായി 100 റാലികൾ സംഘടിപ്പിക്കും. ആ റാലികളിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ പങ്കെടുക്കുമെന്നുമാണ് ബി ജെ പി പറയുന്നത്. പാർട്ടിയുടെ സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിലും മേഖലകളിലും വിപുലമായ കേന്ദ്ര പദ്ധതികൾ ആ യോഗങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ബംഗാൾ, ഒഡീഷ എന്നിവിടങ്ങളിലെ 160 മണ്ഡലങ്ങൾക്ക് പ്രാമുഖ്യം നൽകും. സ്ത്രീകളെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ട് പ്രചാരണ പരിപാടികൾ വിപുലീകരിക്കും. ന്യൂനപക്ഷ വിഭാഗങ്ങൾ 30% പത്ത് സംസ്ഥാനങ്ങളിലെ 60 മണ്ഡലങ്ങൾ ന്യൂനപക്ഷ മോർച്ച കണ്ടെത്തിയിട്ടുണ്ട്. ഈ മണ്ഡലങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ ന്യൂനപക്ഷ പദ്ധതികൾ വിശദീകരിക്കും. സ്വാധീനം കുറഞ്ഞ സംസ്ഥാനങ്ങളിൽ കൂടുതൽ നേതാക്കളെയും പ്രമുഖ വ്യക്തികളെയും പാർട്ടിയിലേക്ക് ആകർഷിക്കും. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ ബി ജെ പി കണക്കുകൂട്ടുന്നു. കേരളത്തിനായി വ്യത്യസ്ത പ്രചാരണ തന്ത്രം ആവിഷ്കരിക്കുമെന്നാണ് സൂചന. കോൺഗ്രസിനെയും ഇടത് പാർട്ടികളെയും തുറന്നു കാട്ടാൻ കൂടുതൽ കേന്ദ്ര നേതാക്കളെ നിയോഗിക്കും. കേരളത്തിൽ ഇ ഡി നടത്തുന്ന ഇടപെടലും നിർണായകമാക്കും. പക്ഷേ എന്തെല്ലാം ചെയ്താലും കേരളത്തിൽ നിന്നും ഒരു സീറ്റ് പോലും കിട്ടില്ല. അഥവാ കിട്ടണമെങ്കിൽ മറ്റൊരു പാർട്ടിയും ഉണ്ടാകരുത് മത്സര രംഗത്ത്. എങ്കിൽ എല്ലാ സീറ്റും ഇവർക്ക് തൂത്തുവാരാം.